الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. വിശുദ്ധ റമദാൻ മാസത്തിലെ ആദ്യത്തെ യൗമുൽ ജുമുഅ വെള്ളിയാഴ്ചയിലാണ് നമ്മളുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പും നമസ്കാരവും മറ്റ് ആരാധനകളുമെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. റമദാൻ മാസം വരുന്നത് നമുക്ക് സന്തോഷമായിരിക്കണം എന്ന് കഴിഞ്ഞ ആഴ്ച നാം വിശദീകരിച്ചതാണ്. റമദാൻ നമ്മിലേക്ക് വരുമ്പോൾ നമുക്ക് താല്പര്യവും ഇഷ്ടവും ആനന്ദവും ഉണ്ടാകണം എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. റമദാൻ മഹത്വമേറിയ ഒരു മാസമാകുന്നത് ഈ റമദാൻ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചത് എന്നതുകൊണ്ടാണ്. വിശുദ്ധ ഖുർആൻ ഏറ്റവും മഹത്തരമായ ഗ്രന്ഥമായതുകൊണ്ടാണ് ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാറ്റിനും മഹത്വം ഉണ്ടാവുന്നത്. കഴിഞ്ഞ ആഴ്ച നാം പറഞ്ഞതാണ്, അല്ലാഹു തആല റമദാനിനെക്കുറിച്ച് പറഞ്ഞിടത്ത് ഈ റമദാൻ മാസത്തിൽ ഖുർആൻ ഇറങ്ങിയ മാസമാണ് എന്ന് പ്രത്യേകം പറഞ്ഞു. ഔസു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ. ഷഹ്റു റമദാൻ, റമദാൻ മാസം, ആ മാസത്തിന്റെ പ്രത്യേകത അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, ആ മാസത്തിൽ ഖുർആൻ ഇറങ്ങിയിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഖുർആനുമായി ബന്ധപ്പെട്ട ചില പാഠങ്ങൾ ഈ റമദാനിൽ നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ ഇന്ന് പറയാം, ബാക്കി പിന്നീടുള്ള ആഴ്ചകളിലും ഇൻഷാ അല്ലാ നമുക്ക് പഠിക്കാം. അല്ലാഹു തആല ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ എന്ന് പറഞ്ഞപ്പോൾ ഖുർആനിൻ്റെ രണ്ട് ഗുണങ്ങൾ അവിടെ പറഞ്ഞു. മൂന്ന് ഗുണങ്ങൾ. ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്കുള്ള മാർഗദർശനമാണത്. വ ബയ്യിനാത്തിൻ മിനൽ ഹുദ, മാർഗദർശത്തിന്റെ ദർശനത്തിന്റെ വിശദീകരണമാണത്. വൽ ഫുർഖാൻ, ഫുർഖാനുമാണത്. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ ശരിതെറ്റുകളെ വേർതിരിച്ചു മനസ്സിലാക്കുവാനുള്ള മാനദണ്ഡം എന്നാണ്. ശരി തെറ്റ്, ന്യായം അന്യായം, സത്യം അസത്യം, ഇങ്ങനെ ഉള്ള കാര്യങ്ങളെ വേർതിരിച്ചു മനസ്സിലാക്കാനുള്ള ഒരു ഉപകരണമാണ്, ഒരു ഗ്രന്ഥമാണ് ഖുർആൻ എന്ന്. അപ്പൊ അതൊരു ചെറിയ കാര്യമല്ല. കാരണം നമ്മളിപ്പോ അനുഭവിക്കുന്ന വലിയ വിഷയം, ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന വിഷയം, ശരിയേത് തെറ്റേത് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ചില ആളുകൾ അതിന് ശ്രമിക്കുന്നില്ല. ചില ആളുകൾക്ക് ശരിക്കുള്ള ശരി ശരിയായും ശരിക്കുള്ള തെറ്റ് തെറ്റായും ബോധ്യപ്പെടുന്നില്ല. അപ്പൊ തോന്നിയ പോലെ ജീവിക്കുന്ന ഒരു ജീവിത രീതി ഉണ്ടാവുകയാണ്. ഖുർആനെ പിൻപറ്റി ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനുള്ള ഒരു വലിയ ഭാഗ്യം, അങ്ങേയറ്റത്തെ അനുഗ്രഹം, വലിയ ആശ്വാസം, അവന് ശരിയേത് തെറ്റേത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നതാണ്. അൽഹംദുലില്ലാഹ്, അതൊരു വലിയ സംഗതിയാണ്. അതിന്റെ വിശദീകരണങ്ങളോ അതിന്റെ ന്യായങ്ങളോ അതിന്റെ തത്വങ്ങളോ ഒന്നും ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് വന്നേക്കാം, കാലം കൊണ്ട് പിന്നീട് തെളിയിക്കപ്പെട്ടേക്കാം. എന്തായാലും ശരി, ഖുർആൻ പറഞ്ഞ ശരി ശരിയും ഖുർആൻ പറഞ്ഞ തെറ്റ് തെറ്റുമാണ് ഇന്ന് വരെയും. ഇപ്പൊ ഖുർആൻ അവതരിച്ചിട്ട് 1400 വർഷം കഴിഞ്ഞല്ലോ. ഇന്ന് വരെയും ഖുർആനിൽ നല്ലതാണ് എന്ന് പറഞ്ഞ ഒരു കാര്യം
മോശമായി എന്ന് ആർക്കും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഖുർആനിൽ മോശമാണ് എന്ന് പറഞ്ഞ ഒരു കാര്യം നല്ലതാണ് എന്ന് സമർത്ഥിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അതുപോലെ നമുക്ക് ഈ ഖുർആനിന്റെ കൂടെ നിൽക്കുവാനും ഖുർആൻ അനുഷ്ഠിച്ച് ജീവിക്കുവാനും അത് മാത്രം പോരെ നമുക്ക്. അതുകൊണ്ട് തന്നെ ഖുർആനുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് ഈ മാസത്തിൽ നമ്മൾ കൂടുതൽ താല്പര്യം കാണിക്കണം. ഖുർആൻ നൽകിയിട്ടുള്ള സന്ദേശം ഏറ്റവും ശരിയായ ഏറ്റവും ചൊവ്വായ സന്ദേശമാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. സൂറത്ത് ഇസ്രായിലെ 9-ാമത്തെ ആയത്ത് അള്ളാഹു പറയുന്നു, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും ചൊവ്വായ ഏറ്റവും ശരിയായതിലേക്ക് നിങ്ങളെ മാർഗദർശനം ചെയ്യുന്നു. വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറാ. നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന വിശ്വാസികളായ ആളുകൾക്ക് വലിയ പ്രതിഫലം ഉണ്ടാകുമെന്ന് ഖുർആൻ സന്തോഷം അറിയിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഏറ്റവും ശരിയായതിലേക്ക് വഴി നടത്തുന്നു. വിശ്വാസികളായ ആളുകൾക്ക്, നന്മ ചെയ്യുന്ന വിശ്വാസികൾക്ക് അത് അവർക്ക് വലിയ പ്രതിഫലമുണ്ടാകുമെന്ന് സന്തോഷവർത്തമാനം അറിയിക്കുകയും ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകത്ത് വെച്ച് ഈ ഉമ്മത്തിനെക്കുറിച്ച് ഈ കൗമിനെക്കുറിച്ച് പറയുന്ന ഒരു സങ്കടം ഖുർആൻ പറയുന്നു. പരലോകത്ത് ആളുകളെ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി തഹദു ഹാദൽ ഖുർആന മഹ്ജൂറാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, യാ റബ്ബി എന്റെ രക്ഷിതാവേ, റബ്ബേ ഇന്ന ഖൗമി എന്റെ കൗമ് ഇത്തഹദു ഹാദൽ ഖുർആന മഹ്ജൂറാ, ഈ ഖുർആനിനെ മഹ്ജൂറാക്കി കളഞ്ഞു, ഈ ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞു, ഈ ഖുർആനിനെ ഒഴിവാക്കി കളഞ്ഞു എന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സങ്കടം പറയുമെന്നാണ്. ആ കൗമ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൗമാണ്. ആ കൗമിൽപ്പെട്ടവരാണ് നമ്മളും. നമ്മൾ ഇതിൽപ്പെടുമോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഖുർആനിനെ മഹ്ജൂറാക്കുന്ന, ഹജറ എന്ന വെടിയുക, ഒഴിവാക്കുക, അവഗണിക്കുക എന്നൊക്കെയാണ്. അപ്പൊ ഖുർആനിനെ വെടിയുന്ന, ഒഴിവാക്കുന്ന, അവഗണിക്കുന്ന ആളുകളിൽപ്പെട്ട, കൗമിൽപ്പെട്ട ഒരാളായിപ്പോയോ ഞാൻ എന്ന് നമ്മൾ ആലോചിക്കണം. എന്താണ് ഖുർആനിനെ മഹ്ജൂറാക്കുക എന്ന് പറഞ്ഞാൽ, ഒന്നാമതായി ഖുർആൻ വേണ്ടെന്ന് വെക്കുക. അത് നമ്മൾ ആരും ചെയ്യുന്നില്ലല്ലോ. ഖുർആൻ വേണ്ടതാണ്, അള്ളാന്റെ കലാമാണ്, അവസാനത്തെ വേദഗ്രന്ഥമാണ് എന്നൊക്കെ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. മുസ്ലിമീങ്ങളൊക്കെ അത് വിശ്വസിക്കുന്നവരാണ്. അത് വിശ്വസിച്ചാലേ വിശ്വാസം ആകുകയുമുള്ളൂ. അപ്പൊ ഖുർആൻ തന്നെ വേണ്ടാന്ന് വെക്കുന്ന ആ മഹ്ജൂറാക്കതിൽ നമ്മളില്ല, അൽഹംദുലില്ല. പിന്നെ എന്താ ഖുർആന്റെ മഹ്ജൂറാക്കൽ? ഈ ഖുർആൻ വായിക്കാതിരിക്കുക എന്നതും ഖുർആൻ മഹ്ജൂറാക്കലാണ്. ഖുർആൻ തൊട്ടു നോക്കുന്നില്ല. നിങ്ങൾ നോക്കൂ, എത്ര ആളുകളുണ്ട്, സങ്കടമാണ് അവരുടെ കാര്യം. ഖുർആൻ അവരുടെ വീട്ടിലുണ്ട്, ഖുർആനെ കുറിച്ച് അവർ കേൾക്കുന്നുണ്ട്, ഖുർആൻ പരിഭാഷകളുമുണ്ട്, അവർക്കതിനുള്ള സമയവുമുണ്ട്. എന്നിട്ട് ഒരു ദിവസം ഒരായത്തെങ്കിലും ഓതി നോക്കാൻ കഴിയാത്തവൻ, അവൻ ഖുർആനെ മഹ്ജൂറാക്കി എന്നാണത്. മറ്റൊന്ന്, ഖുർആനെ ഓതുന്നുണ്ടാവും, പക്ഷേ ഖുർആന്റെ ആശയം പഠിക്കുന്നില്ല. ഖുർആന്റെ ആശയം പഠിക്കണ്ടേ? എന്നാലല്ലേ ഖുർആന്റെ അർത്ഥം മനസ്സിലാവുകയും ഖുർആൻ നമ്മോട് എന്ത് പറയുകയും ചെയ്യുന്നു എന്നറിയുക, ഖുർആനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുക, ഖുർആന്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ കഴിയുക. അല്ലേ, തദബ്ബറുൽ ഖുർആൻ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിഹിം അഖ്ഫാലുഹ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ. അവര് ഖുർആൻ ഓതി നോക്കി, ഖുർആനെ കുറിച്ച് അവർ ചിന്തിക്കണ്ടേ, തദബ്ബർ ചെയ്യണ്ടേ? അതല്ല അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടുവെച്ചിട്ടുണ്ടോ എന്നാണ്. അപ്പൊ ഖുർആൻ മനുഷ്യന്റെ ഹൃദയങ്ങളെ തുറക്കാനുള്ള ഗ്രന്ഥമാണ്. അങ്ങനെ തുറക്കാതെ ഖുർആനെ പൂട്ടിവെച്ചാൽ ഈ ഖുർആന്റെ വെളിച്ചം അവരുടെ മനസ്സിലേക്ക് എത്തൂല. അപ്പൊ നമ്മൾ തീരുമാനമെടുക്കണം, നമ്മളെല്ലാവരും, നമ്മൾ എന്നും ഖുർആൻ ഓതണം.
ഏത് സമയമാണോ നമുക്ക് ഖുർആൻ ഓതാൻ കൂടുതൽ സൗകര്യം, അധികം ആളുകൾക്കും സുബൈ നമസ്കാരത്തിന് ശേഷമാവാം, ചില ആളുകൾക്ക് ദുഹ്ർ ജമാഅത്തിന്റെ മുമ്പാവാം, വേറെ ചിലർക്ക് രാത്രിയിൽ അവസാനമാവാം, ഏത് സമയത്തുമാവാം, എന്ന് നമ്മൾ കുറച്ച് ഖുർആൻ ഓതുകയും അതിന്റെ അർത്ഥം പഠിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുക. എന്നാൽ ഈ പറഞ്ഞ വിധത്തിലുള്ള മഹജൂറാക്കലിൽ നിന്ന് നാം രക്ഷപ്പെടും. ഇനിയുള്ളതാണ് അതിനേക്കാൾ പ്രധാനമായി വരുന്നത്. ഖുർആൻ വായിക്കുന്നു, ഖുർആൻ പഠിക്കുന്നു, അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നു, എന്നിട്ടോ? അത് ജീവിതത്തിലില്ല. ഖുർആൻ വളരെ നല്ല ഗ്രന്ഥം തന്നെ, എനിക്കെതിരെ അഭിപ്രായമൊന്നുമില്ല എന്ന് പറയുകയും ആ ഖുർആൻ ജീവിതത്തിൽ പുലർത്തുകയും ചെയ്യുന്നില്ലെങ്കിൽ, ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പുലർത്താൻ ഒരു ഭാരവുമില്ല, മനസ്സ് തയ്യാറാണെങ്കിൽ, ഇപ്പൊ നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും സക്കാത്താണെങ്കിലും ഹജ്ജാണെങ്കിലും മറ്റ് ഇബാദത്തുകളാണെങ്കിലും ഖുർആൻ പറഞ്ഞിട്ടുള്ള നിയമങ്ങളാണെങ്കിലും സാമ്പത്തിക ഇടപാടുകളാണെങ്കിലും എന്തെന്തെല്ലാം കാര്യങ്ങളുണ്ട് വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും അയൽപ്പക്കങ്ങളിലും നാട്ടിലും ആരാധനാലയങ്ങളിലുമൊക്കെ നാം ശീലിക്കേണ്ട സ്വഭാവ ഗുണങ്ങളുണ്ടല്ലോ ഒരുപാടെണ്ണം ഖുർആനിൽ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളിൽ. അത് മുറുകെ പിടിച്ച് ജീവിക്കുക എന്നത് അതിന് തയ്യാറുള്ള ആൾക്കൊരു ഭാരമേ അല്ല. ഇസ്ലാം എളുപ്പമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അദ്ദീനു യുസ്റുൻ ലാ ഉസ്ർ, ദീൻ എളുപ്പമാണ്, ഭാരമല്ല. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, അല്ലാഹു തആല നിങ്ങൾക്ക് എളുപ്പമുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് ഭാരമുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ദീൻ നമ്മെ പഠിപ്പിക്കുന്നത്, ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാം തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന, അനുഷ്ഠിക്കാൻ കഴിയുന്ന, കൊണ്ടു നടക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് എന്ന് കൂടി നമ്മൾ അറിയണം. അങ്ങനെ ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ, ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, നമുക്ക് ഖുർആനിനെ മഹ്ജൂറാക്കി എന്ന് പറയുന്ന ആ ഒരു വലിയ കുറ്റത്തിൽ നിന്ന് മാറാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഖുർആൻ എന്നും ഓതണം, ഖുർആനിന്റെ അർത്ഥം പഠിക്കാൻ ശ്രമിക്കണം, അതുപോലെ തന്നെ ഖുർആൻ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരികയും ചെയ്യണം. ഖുർആൻ പാരായണം ചെയ്യുന്നതിന് അർത്ഥം അറിഞ്ഞില്ലെങ്കിലും കൂലി കിട്ടുമെന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് ഖുർആൻ പാരായണം ചെയ്യണം എന്ന് പ്രത്യേകം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ ഖറഅ ഹർഫം മിൻ കിതാബില്ലാ ഫലഹു ബിഹി ഹസന, അല്ലാഹുവിന്റെ കിതാബിൽ നിന്നുള്ള ഒരു ഹർഫ് ഒരാൾ ഓതിയാൽ അവന് അതുകൊണ്ട് ഒരു നന്മയുണ്ടാകും. വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ, ഒരു നന്മ എന്ന് പറഞ്ഞാൽ അതുപോലുള്ള പത്ത് നന്മയാകുന്നു എന്ന്. എന്നാൽ അള്ളാഹു നൽകുന്ന പ്രതിഫലം അത്ര ഇരട്ടികളാണ് എന്നർത്ഥം. അപ്പൊ ഒരു ഹർഫ് ഓതിയാൽ പത്ത് പ്രതിഫലം ഉണ്ടാകും എന്ന്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ ഖൂലു അലിഫ് ലാം മീം ഹർഫ്. അലിഫ് ലാം മീം എന്നത് ഒരു ഹർഫാണ്, ഒരക്ഷരമാണ് എന്ന് ഞാൻ പറയുന്നില്ല. പിന്നെയോ, വലാക്കിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് എന്നത് ഒരക്ഷരം, ലാം എന്നത് മറ്റൊരക്ഷരം, മീം എന്നത് മറ്റൊരക്ഷരം. ഈ ഓരോ അക്ഷരത്തിനും പത്തിരട്ടി പ്രതിഫലം. അപ്പൊ ഇതിൽ മനസ്സിലാക്കേണ്ടത് എന്താ? ഖുർആൻ ഓതിയാൽ തന്നെ പ്രതിഫലം ലഭിക്കുന്നു എന്നതാണ്. ഖുർആൻ ഓതിയാൽ اقرأوا القرآن فإنه يأتي يوم القيامة شفيعا لأصحابه امام مسلم ادرج الحديث عن هذا ان القرآن اودوبين اقرأوا القرآن قرآن فإنه يأتي يوم القيامة قيامتنا للقرآن വരും شفيعا لأصحابه ആ ഖുർആനിന്റെ ആളുകൾക്ക് ശുപാർശകനായിട്ടാണ്. ഞാൻ നമ്മൾ ഖുർആൻ ഓതിയാൽ ഖുർആൻ തന്നെ നമുക്ക് വേണ്ടി അല്ലാഹുവിങ്കൽ ശുപാർശ ചെയ്യുന്നതാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അങ്ങനെ ഖുർആൻ ഓതുകയും ഖുർആൻ മനസ്സിലാക്കുകയും ഖുർആനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ ഖുർആൻ കൊണ്ടുവരാൻ സാധിക്കും. അതിന് ഏറ്റവും വലിയ മാതൃക നബി തങ്ങൾ തന്നെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടു, സഹാബിമാർ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എങ്ങനെയായിരുന്നു, സ്വഭാവം എങ്ങനെയായിരുന്നു?
ഖുലുഖുൻ നബിയെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്തായിരുന്നു. അതിന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടി, വകാന ഖുലുഖുഹുൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആൻ ആയിരുന്നു എന്ന്. അപ്പൊ ഇതൊക്കെയാണ് ഖുർആൻ. ഈ റമദാൻ മാസത്തിൽ നാം ഖുർആനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ചില പാഠങ്ങൾ. ഖുർആൻ സത്യവിശ്വാസികൾക്ക് ഹുദയാണെന്ന് പറഞ്ഞു. ഹുദൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ, അത് ഹുദയാണ്, നേർമാർഗമാണ്, മുഅ്മിനീങ്ങൾക്ക് റഹ്മത്തുമാണ്, കാരുണ്യമാണ്. ഈ ഖുർആനിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അനുഷ്ഠിക്കണം എന്ന് അള്ളാഹു പറയുന്നത് ഇതൊരു കാരുണ്യമായതുകൊണ്ടാണ്. ഇപ്പൊ നമ്മളില്ലേ ചില കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ ആളുകൾക്ക് അത്ര ഇഷ്ടമില്ല, എന്നാലേ മുതിർന്ന ആളുകൾ പറയും ഞാൻ എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് പറയുന്നത് എന്ന്. ഇപ്പൊ നമ്മുടെ ചെറിയ കുട്ടികളാണ് വിചാരിക്കുക, അവരീ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ മാത്രം പ്രായമായിട്ടില്ല. നമ്മൾ പറഞ്ഞത് നന്മയായ കാര്യം പറയുമ്പോൾ അവർ കേൾക്കില്ല ചിലരൊക്കെ. അപ്പൊ നമ്മൾ എന്ത് പറയും, മോനെ അല്ലെ മോളെ ഞാനിത് പറയുന്നത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടും കാരുണ്യം കൊണ്ടുമാണ്. അല്ലാഹു തആല ഈ ഖുർആൻ ഇറക്കിയിട്ടുള്ളത് റഹ്മത്തുൽ ലിൽ മുഅ്മിനീനാണ്, മുഅ്മിനീങ്ങൾക്ക് കാരുണ്യമായിക്കൊണ്ടാണ്. അല്ലാഹു റഹ്മാനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്താണ്, ഈ ഖുർആനും റഹ്മത്താണ് എന്ന്. ഈ ഖുർആനിനെക്കുറിച്ച് നിങ്ങൾക്കത് ഷിഫയാണ്, നിങ്ങളുടെ മനസ്സിലുള്ള രോഗങ്ങൾക്ക് ഷിഫയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. യാ യുഹന്നാസ് ഖദ് ജാഅതുക്കും മൗഇദത്തും മിർ റബ്ബിക്കും, ജനങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള ഉപദേശം വന്നെത്തിയിരിക്കുന്നു. വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, നിങ്ങളുടെ മനസ്സിലുള്ളതിന് ശമനമായും രോഗശമനമായും വന്നിരിക്കുന്നു എന്ന്. ഈ ആയത്തിന്റെ തഫ്സീർ നോക്കിയാൽ അറിയാം, മനുഷ്യന്റെ മനസ്സിൽ ഒരുപാട് രോഗങ്ങളുണ്ട്. ആ രോഗങ്ങൾ അസൂയ, പക, വിദ്വേഷം, അക്രമവാസന, ഇങ്ങനെ ഒരുപാടൊരുപാട് തിന്മകൾ രോഗങ്ങളായി നമ്മുടെ മനസ്സിലുണ്ട്. ആ രോഗങ്ങൾ മാറാനുള്ള ഒരു വലിയ ഷിഫയാണ്, ഒരൌഷധമാണ് ഈ ഖുർആൻ എന്ന്. ഇപ്പൊ നമ്മൾ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുകയും പഠിക്കുകയും ഖുർആനുമായി ജീവിക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന മൊഴിമുത്തുകളുണ്ടല്ലോ, അത് സിദ്ധൌഷധം പോലെ നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളതാണ്. അതിനും പുറമെ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല സമയത്തും പാരായണം ചെയ്യുമായിരുന്നു. പല സമയത്ത് ഇപ്പൊ നമസ്കാരത്തിൽ ഖുർആൻ ഓതുന്നുണ്ട്, ദുആ ചെയ്യുമ്പോൾ ഖുർആന്റെ വാക്കുകൾ നമ്മൾ പറയുന്നുണ്ട്, ഉറങ്ങാൻ നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകിച്ച് ആയത്തുൽ കുർസിയും സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വദതൈനിയും അത് ഓതുകയും കയ്യിൽ ഊതുകയും അതുകൊണ്ട് ശരീരം തടവുകയും ചെയ്തിരുന്നു എന്ന് ഹദീസിലുണ്ട്. അസുഖ സന്ദർഭങ്ങളിലും അങ്ങനെ ചെയ്തതായിട്ട് ചില ഹദീസുകളിലുണ്ട്. അപ്പൊ ഖുർആൻ ആ നിലയിൽ നമുക്ക് ഏറെ പരിഗണിക്കേണ്ട മഹത്തായ ഒരു ഗ്രന്ഥമാണ് എന്ന് മനസ്സിലാക്കുക. എല്ലാവരും എല്ലാ ദിവസവും കുറച്ചു നേരം ഖുർആൻ ഓതുകയും അത് പഠിക്കുകയും അതിലെ തത്വങ്ങൾ ആശയങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. ഖുർആൻ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുന്ന ആളുകൾ, വഅഖാമുസ്സലാത്ത നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുന്നവർ, വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിറൻ വഅലാനിയതൻ നാം നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും ചെയ്യുന്നവർ, അവർ യർജൂന തിജാറത്തൻ ലൻ തബൂർ നഷ്ടം പറ്റാത്ത ഒരു കച്ചവടമാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നാണ്. അവർക്ക് കിട്ടാൻ പോകുന്ന കച്ചവടം അല്ലെങ്കിൽ അവരുടെ ഇടപാട് നഷ്ടമാവില്ല. ഇവിടെ നമസ്കാരവും അതുപോലെ ദാനധർമ്മങ്ങളും ഒക്കെ പറഞ്ഞ കൂട്ടത്തിൽ ആദ്യം പറഞ്ഞിട്ടുള്ളത് ഇന്നല്ലദീന യത്ലൂന കിതാബ അല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുന്ന ആളുകൾ എന്നാണ്. അപ്പൊ അത് നമ്മൾ ഈ റമദാനിൽ നമ്മളത് ശീലമാക്കുക. നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും അലസത കൊണ്ടും കാര്യം മനസ്സിലാക്കാത്തത് കൊണ്ടൊക്കെ ഖുർആൻ ഓതാതെ ഖുർആൻ പഠിക്കാതെ ഖുർആന്റെ കാര്യം മനസ്സിലാക്കാതെ ജീവിക്കുന്നവരുണ്ടാവും.
അങ്ങനെ ഉണ്ടാവും. പക്ഷേ അതിനൊരു മാറ്റം വരുത്താനുള്ള നല്ല ഒരു സമയമാണ് ഈ റമദാൻ എന്ന് മനസ്സിലാക്കി നാം ഖുർആനിലേക്ക് മടങ്ങുകയും ഖുർആൻ നമുക്ക് നൽകുന്ന പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിഹിൽ കരീം വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്ന, തഖ്വയോടുകൂടി ജീവിക്കുന്ന നല്ല മനുഷ്യരായി തീരാൻ നാം പരിശ്രമിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. ഖുർആനിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് നാം പറഞ്ഞത്. ആ ഖുർആൻ അറിയുകയും അറിയിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പം നമ്മൾ പള്ളികളിൽ ക്ലാസുകൾ നടത്തുന്നു, മാഗസിനുകളിലും മറ്റ് പത്രങ്ങളിലും ലേഖനങ്ങൾ എഴുതുന്നു, സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഖുർആനിൻ്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു, അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾക്ക് നമ്മൾ സഹായം ചെയ്തു കൊടുക്കുന്നു. ഇതൊക്കെ വലിയ പ്രതിഫലമുള്ള കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഖൈറായ ആൾ, ഏറ്റവും ഉത്തമനായ ആൾ, മൻ തഅല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിച്ച ആളുകളാണ്. ഖുർആൻ പഠിക്കുന്ന ആളുകളാണ് ഏറ്റവും നല്ലവർ. അപ്പോൾ ഒരു നമ്പർ വൺ എന്ന നിലക്ക് ഒരാൾ നല്ലവനാണോ എന്നതിന് ആദ്യത്തെ മാനദണ്ഡം അയാൾ ഖുർആൻ പഠിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത്തത് അല്ലമഹു, അതിനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ. ഖുർആൻ പഠിക്കുക, ഖുർആൻ പഠിപ്പിക്കുക, ഖുർആൻ പഠിക്കുക, ഖുർആൻ പഠിപ്പിക്കുക, ഇത് ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും നല്ല ആളുകൾ എന്ന്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഖുർആൻ പഠിക്കണം എന്ന് ഇടയ്ക്കിടെ ആവശ്യപ്പെടുന്നത്. ഖുർആൻ പഠിച്ച ആളുകൾ അത് പഠിപ്പിച്ചു കൊടുക്കണം എന്നും പറയുന്നത്. ഇപ്പൊ നമ്മുടെ മദ്രസകളിൽ വെച്ചാണല്ലോ നമ്മളൊക്കെ ഖുർആൻ പഠനം തുടങ്ങുന്നത്, അറബിയിലുള്ള അക്ഷരം എഴുതി പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മദ്രസാധ്യാപനത്തിനും മദ്രസാ സംവിധാനങ്ങൾക്കും നാം സഹായം ചെയ്യണം എന്ന് പറയുന്നത്. കഴിയുന്ന ആളുകൾ, ഒഴിവുള്ള ആളുകൾ മദ്രസാധ്യാപനത്തിന് പോയി ചേരണം, കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കാൻ. ഇനി വീട്ടിൽ വെച്ചായാലും, പല ആളുകളും ഇപ്പൊ റിട്ടയർ ചെയ്ത ആളുകൾ, വേറെ വരുമാനമുള്ള ആളുകൾ, വേറെ ഏർപ്പാടുള്ള ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഫ്രീ ആയി ചെയ്തു കൊടുക്കാൻ കഴിയുന്നൊരു കാര്യമാണ് കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. അതോടൊപ്പം നാം കാണേണ്ട ഒരു കാര്യം, ഖുർആൻ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ എങ്ങനെയുണ്ട് എന്ന് നാം നോക്കണം. ഇപ്പൊ ഖുർആൻ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ ഒന്നാമതായി മദ്രസകൾ, മറ്റ് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ സ്കൂളുകളും കോളേജുകളും മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒക്കെ. ഒരേ മാനേജ്മെന്റ് തന്നെയാണ് ഇത് രണ്ടും നടത്തുന്നതെങ്കിൽ പോലും മദ്രസ ഒരു മിസ്കീൻ തരത്തിൽ, ഒരു സൗകര്യമില്ലാതെ, ഒരു ഡെവലപ്മെന്റും ഇല്ലാതെ ഒരു പഴയ കോലത്തിലാക്കുകയും നഴ്സറി സ്കൂൾ മുതൽ മേലോട്ടുള്ള എല്ലാം വളരെ ആകർഷകമായി കുട്ടികൾ ഓടി വരുന്ന വിധത്തിൽ നല്ല ഹരത്തിൽ ഉണ്ടാക്കി വെക്കുകയും ചെയ്യുന്നു. ഇത് ശരിയല്ലല്ലോ, ഇത് ശരിയല്ലല്ലോ. ഖുർആൻ പഠിക്കുവാൻ വേണ്ടി പ്രൈമറി ലെവലിലോ പ്രീ പ്രൈമറി ലെവലിലോ നമ്മൾ കുട്ടികളെ മദ്രസകളിൽ പറഞ്ഞയക്കുമ്പോൾ ആ കുട്ടികൾക്ക് അവിടേക്ക് ഓടി വരാൻ തോന്നണം. അവിടുത്തെ സാഹചര്യം ആകർഷകമാവണം. അവിടുത്തെ അധ്യാപകർ ശിശു മനഃശാസ്ത്രം പഠിച്ചവരാവണം. അവർ വൃത്തിയുള്ളവരാവണം. നല്ല ഭാഷ സംസാരിക്കുന്നവരാവണം. കുഞ്ഞിനെ സ്നേഹിക്കുന്നവരാവണം. ഇതൊക്കെ നമ്മുടെ ഖുർആൻ പഠനവും ഖുർആനിൻ്റെ അധ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വരുന്നുണ്ട്. അതിനുവേണ്ടിയൊക്കെ നമ്മൾ ധാരാളമായി സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്യണം. ആ കൂട്ടത്തിൽ വിട്ടുപോവാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് മദ്രസാധ്യാപകരോട് മാന്യമായി പെരുമാറണം. അവർക്ക് നല്ല ശമ്പളം കൊടുക്കണം. അവരെ ആളുകളുടെ മുമ്പിൽ യാചിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കണം. കാരണം അവർ ചെയ്യുന്ന പ്രവർത്തനം വലുതാണ്. നമ്മളൊക്കെ ഖുർആൻ ഓതുന്നത് അന്ന് ഏതോ ഒരു ഉസ്താദ് ഓതിപ്പിച്ച് പഠിപ്പിച്ചതല്ലേ? നമ്മുടെ മക്കൾ ഖുർആൻ ഓതുന്നത് മദ്രസയിലെ ഉസ്താദുമാർ പഠിപ്പിച്ചതുകൊണ്ടല്ലേ? അതുകൊണ്ട് തന്നെ അന്തസ്സോടുകൂടി മാന്യമായി ജീവിച്ചു പോകുവാനുള്ള വേതനം കൊടുക്കാനും നമ്മൾ, ശമ്പളം കൊടുക്കാനും നമ്മൾ തയ്യാറാവണം. ഇത് പറയാനുള്ള കാരണം, നമുക്കറിയാം
മദ്രസകൾ നടത്തുന്ന ഒരുപാട് മാനേജ്മെന്റുകളുണ്ട്. പലതും ഏതെങ്കിലും പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. എല്ലാ പ്രസ്ഥാനങ്ങളും അവരുടെ കീഴ്ഘടകങ്ങൾക്കും മദ്രസകൾക്കും സർക്കുലറുകൾ അയക്കാറുണ്ട്. മദ്രസ അധ്യാപകർ വിഷമിക്കാൻ പാടില്ല, അവർക്കാവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. പല അധ്യാപകരും ഒരുപക്ഷെ ഫക്കീറെ മിസ്കീനെ കടം കൊണ്ടു വലഞ്ഞവൻ എന്ന ജക്കാത്തിന്റെ അഹലിൽ പെട്ടവരുമുണ്ടാവും, അവരങ്ങനെ പരിഗണിക്കണം. റമദാനിൽ നമ്മൾ നൽകുന്ന ഭക്ഷ്യവസ്തുക്കൾ ആവശ്യമാണെങ്കിൽ അവർക്കും നൽകണം. അവരെ പറ്റി ഒരു ശ്രദ്ധ സമൂഹത്തിനുണ്ടാവണം എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാനിന്റെ ദിനരാത്രങ്ങൾ ഇബാദത്തുകൾ കൊണ്ട് കൂടുതൽ പ്രതിഫലം കിട്ടുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു നമ്മെ എത്തിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ടും മറ്റ് പ്രയാസങ്ങൾ കൊണ്ടും കഷ്ടപ്പെടുന്ന ആളുകൾക്ക് റഹ്മാനായ അള്ളാഹുവെ നീ എത്രയും വേഗം ശിഫ നൽകുകയും അവരുടെ സ്വാലിഹായ ഉദ്ദേശങ്ങളെ പൂർത്തീകരിച്ചു തരികയും ചെയ്യണമേ. ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും തരണം ചെയ്യാനുള്ള ഈമാനും കരുത്തും നൽകി ഈ സമൂഹത്തെ നീ അനുഗ്രഹിക്കണമേ. യുദ്ധവും കലഹങ്ങളും നിലനിൽക്കുന്ന ലോകത്ത് എല്ലാ മനുഷ്യർക്കും ശാന്തിയും സമാധാനവും ലഭ്യമാക്കുകയും യുദ്ധവും കലഹങ്ങളും ഇല്ലാതാക്കുകയും ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീൻ വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അല്ലഹിയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിയൽ ഹജാജ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا يا غافر المذنبين اللهم اعز الاسلام والمسلمين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.